ഒരു കഠിനമായ രൂപത്തിൽ അതല്ലെങ്കിൽ താല്പര്യമില്ലാത്ത രൂപത്തിൽ സംസാരിക്കുമ്പോൾ ആളുകൾക്ക് നമ്മുടെ സംസാരം കേൾക്കാൻ താല്പര്യം കാണിക്കുകയില്ല, നമ്മിൽ നിന്നും പെട്ടെന്ന് തന്നെ അവർ മാറിപ്പോവുകയും ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഗുഡ്നസ് പാത്ത്, നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നാം എല്ലാവരും പരസ്പരം സംഭാഷണം നടത്തുന്നവരാണ്. എല്ലാ ആളുകളോടും സംസാരിക്കുമ്പോൾ ഏതൊരാളുടെയും മനസ്സിലുള്ളത് എൻ്റെ സംസാരം ആളുകൾ ശ്രദ്ധിക്കണം, എന്നെ ആളുകൾ കേൾക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. നമ്മുടെ സംസാരം അത് ആളുകൾ ശ്രദ്ധിക്കുകയും നമ്മെ ഉൾക്കൊള്ളുകയും ചെയ്യണമെങ്കിൽ അഞ്ചു കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ സംസാരം എല്ലാവരും ശ്രദ്ധിക്കും. ഒന്നാമത്തെ കാര്യം, നാം സംസാരിക്കുന്ന സമയത്ത് മാന്യതയുള്ള ശബ്ദത്തോടുകൂടെ നല്ല ഒരു മയമായ എന്നാൽ കേൾക്കുന്ന രൂപത്തിൽ, അമിതമാവാതെ മാന്യമായ രൂപത്തിൽ മാന്യമായ ശബ്ദത്തോടുകൂടെ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ സംസാരം എല്ലാവരും ശ്രദ്ധിക്കും. രണ്ടാമത്തെ കാര്യം, നാം ഒരാളോട് ആരോട് സംസാരിക്കുകയാണെങ്കിലും സൗഹാർദ്ദം മനസ്സിൽ ഭാവിച്ചുകൊണ്ട് സൗഹാർദ്ദ ഭാവനയോടുകൂടെ സൗഹാർദ്ദമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ സംസാരം എത്ര സമയം വേണമെങ്കിലും ആളുകൾ കേൾക്കും. സൗഹാർദ്ദമില്ലാതെ ഒരു കഠിനമായ രൂപത്തിൽ അതല്ലെങ്കിൽ താല്പര്യമില്ലാത്ത രൂപത്തിൽ സംസാരിക്കുമ്പോൾ ആളുകൾക്ക് നമ്മുടെ സംസാരം കേൾക്കാൻ താല്പര്യം കാണിക്കുകയില്ല, നമ്മിൽ നിന്നും പെട്ടെന്ന് തന്നെ അവർ മാറിപ്പോവുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം, ലളിതമായ ഭാഷ ഉപയോഗിക്കണം. പരസ്പരം നാം സംഭാഷണം നടത്തുമ്പോൾ, ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാകുന്ന ലളിതമായ, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ കഴിയുന്ന ഭാഷകൾ ഉപയോഗിക്കുമ്പോൾ അത് ഏറെ ആളുകൾക്ക് താല്പര്യവും നമ്മെ കേൾക്കാനും നമ്മുടെ സംസാരം ഇഷ്ടപ്പെടാനും കാരണമാകും. മറ്റു ഒരുപാട് സാഹിത്യങ്ങൾ ഉൾപ്പെടുത്തി ആളുകൾക്ക് അരോസരമുണ്ടാകുന്ന ഭാഷ ഉൾപ്പെടുത്തുമ്പോൾ അത് ആളുകൾക്ക് നമ്മിൽ നിന്ന് പിന്തിരിയാനാണ് മനസ്സ് തോന്നുക. നാലാമത്തെ കാര്യം, നാം സംസാരിക്കുന്ന സമയത്ത് ആദരവ് പുലർത്തണം. സംഭാഷണത്തിൽ ആദരവ്, സംസാരിക്കുന്ന ആളോട് എപ്പോഴും മാന്യമായി സംസാരിക്കുന്നതോടൊപ്പം ആദരവ് കൂടെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സംസാരം എത്ര കേട്ടു നിന്നാലും കേൾക്കുന്ന ആൾക്കൊരിക്കലും നമ്മുടെ വെറുപ്പോ അതല്ലെങ്കിൽ നമ്മുടെ സംസാരത്തോട് ഒരു താല്പര്യക്കുറവോ വരില്ല. നമ്മുടെ എതിർഭാഗത്തുള്ള ആളെ നാം ആദരിച്ച് ബഹുമാനിച്ച് സംസാരിക്കുക. അഞ്ചാമത്തെ കാര്യം, നമുക്ക് നല്ല ക്ഷമ വേണം. നാം ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾ ഇങ്ങോട്ട് പറയുന്നത് കേൾക്കുകയും അയാൾ പറയുന്നതിനെ ക്ഷമയോടെ കേട്ട് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ആ ക്ഷമ ധൃതി കൂട്ടാതെ അതല്ലെങ്കിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടാതെ ക്ഷമയോടുകൂടെ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ സംസാരം എല്ലാവരും കേട്ട് നിൽക്കും, നമ്മുടെ സംസാരം ആളുകൾ ശ്രദ്ധിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട അഞ്ചു കാര്യങ്ങൾ നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ സംഭാഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സംസാരത്തെ കേൾക്കാൻ ഉപകാരപ്പെടും. ഇൻഷാല്ലാഹ് ഈ ഒരു കാര്യം എല്ലാവരും സംസാരത്തിൽ കൊണ്ടുവരിക. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഗുഡ്നെസ് പാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.